ടെസ്റ്റ് ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽ പി യു പി എക്സാം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സിലബസ് പ്രകാരം വരുന്ന ടോപ്പിക്ക് കേരള ചരിത്രമാണ്. കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ഏരിയയിൽ ഏതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ്? 2020 യു പി സ്കൂൾ ടീച്ചർ എക്സാമിന് ചോദിച്ചതാണ്. അതുപോലെ തന്നെ 2016 യു പി സ്കൂൾ അസിസ്റ്റൻ്റ് എൻ സി എയിലും ചോദിച്ചതാണ്. ഇത് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏത്? ഇതിൻ്റെ ആൻസർ ആറ്റിങ്ങൽ കലാപമാണ് അല്ലേ? ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ഈ ഒരു കലാപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏതൊക്കെ പ്രക്ഷോഭങ്ങളാണ് കേരളത്തിൽ പൊതുവായി നടന്നിട്ടുള്ളതെന്ന് നമ്മൾ അറിയണം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. അത് 1697 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അത് സംഘടിത പ്രക്ഷോഭം, അതായത് ഒരു കൂട്ടം ആൾക്കാർ സംഘടിച്ചുകൊണ്ടുള്ള, അതായത് എല്ലാവരും ഒരേ ഇതിലുള്ള ഒരു പ്രക്ഷോഭമാണ്. ഇനി അഞ്ചുതെങ്ങ് കലാപം 1697 അത് ഒരു ഏരിയയിലെ പ്രത്യേകം ആൾക്കാർ മാത്രമായിട്ടുള്ളതാണ്. ഇനി ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ്? കുറിച്ച കലാപം. അത് 1812 വയനാട്ടിലാണ് അല്ലേ? ഗിരിവർഗ കലാപം ഏതാണ്? കുറിച്ച കലാപം വയനാട്ടിൽ 1812. ഇനി കലാപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ഐക്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹം 1924. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പ്രക്ഷോഭം തളിക്ഷേത്ര പ്രക്ഷോഭമാണ്. 1917. മലബാർ കലാപവുമായി ബന്ധമുണ്ടായിട്ടുള്ള തീവണ്ടി ദുരന്തം ഏതാണ്? വാഗൺ ട്രാജഡി. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നിട്ടുള്ളത്. ഇനി എന്താണ് കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മദിനത്തിനായി നടത്തിയ സമരം? ഇതിൻ്റെ പേരിൽ കയ്യൂർ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലേ? 1941 കയ്യൂർ സമരം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931-32 കാലയളവിലാണ്. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. നിവർത്തന പ്രക്ഷോഭം 1932. ഇനി പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം 1946. വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം 1936. വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം 1936. മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സംഭവമാണ് കിഴരിയൂർ ബോംബ് കേസ്. 1942 കിഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത്. അപ്പം മലബാറിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തോട് അനുബന്ധിച്ച് നടന്ന സംഭവമാണ് കിഴരിയൂർ ബോംബ് കേസ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവേഴ്സ് ചെയ്യാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. ആദ്യം നടന്ന കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്, 1697. അതുപോലെ തന്നെ ഏക ഗിരിവർഗ കലാപം, ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് 1812 കുറിച്ച കലാപം, വയനാട്ടിലെ കുറിച്ച കലാപം. ഇന്ത്യയിൽ ഐക്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് 1924 വൈക്കം സത്യാഗ്രഹം. കേരളത്തിലാവുമ്പോൾ തളിക്ഷേത്ര പ്രക്ഷോഭം 1917. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931-32 കാലയളവിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട തീവണ്ടി ദുരന്തം നടന്നത് വാഗൺ ട്രാജഡിയിലെ, അതായത് 1921 നവംബർ 10. കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മദിനത്തിനെതിരെ നടത്തിയ സമരങ്ങളെ അറിയപ്പെടുന്നത് കയ്യൂർ സമരം എന്ന പേരിലാണ്. 1941 കയ്യൂർ സമരം നടക്കുന്നത്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം 1936. മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സംഭവമാണ് കിഴരിയൂർ ബോംബ് കേസ്. 1942. ഇനി നമുക്ക് പഴശ്ശി വിപ്ലവവുമായി റിലേറ്റഡായിട്ട് ചോദ്യങ്ങൾ നോക്കാം. പഴശ്ശി രാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഇത് യു പി സ്കൂൾ ടീച്ചർ 2022 ചോദിച്ച ഒരു ചോദ്യമാണ്.
പ്രസ്താവനകൾ ഇതൊക്കെയാണ്. കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു, ശരിയാണ് അല്ലേ? 17-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും എതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി എന്ന് പറഞ്ഞത് തെറ്റാണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലല്ല പഴശ്ശിരാജ സമരം നടത്തിയത്. മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടില്ല. കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു എന്നത് കറക്റ്റാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നു, കറക്റ്റാണ്. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി, ഇതും കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കറാണ് അല്ലേ? സർദാർ കെ എം പണിക്കറാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് ആരാണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ആരാണ്? ഹരിചന്ദ്ര പെരുമാൾ. പഴശ്ശിരാജയുടെ രാജവംശമായ ഈ ഒരു കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ്. ഹരിശ്ചന്ദ്ര പെരുമാളാണ്. പുരളിശെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരെയാണ്? പഴശ്ശിരാജയാണ്. അദ്ദേഹം കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നു, പുരളിശെമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ്. ബ്രിട്ടീഷ് രേഖകളിൽ അദ്ദേഹത്തെ പൈച്ചി രാജ, കൊട്ടിയോട്ടി രാജ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരളസിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? സർദാർ കെ എം പണിക്കറാണ്. സർദാർ കെ എം പണിക്കറാണ്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തതെന്ന് പരാമർശിക്കുന്ന നോവലാണ് കേരളസിംഹം. സർദാർ കെ എം പണിക്കറുടെ കേരളസിംഹം എന്ന നോവലിൽ എന്തു പറയുന്നു? ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഹരിഹരനാണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് എം ഡി വാസുദേവൻ നായരാണ്. കേരളവർമ്മ പഴശ്ശിരാജയുടെ ചിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ് വീരകേരളം മഹാകാവ്യം. കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ് വീരകേരളം മഹാകാവ്യം. വീരകേരളം മഹാകാവ്യം. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KK N കുറുപ്പാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KK N കുറുപ്പാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപിയാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപിയാണ്. മലബാറിലെ ബ്രിട്ടീഷുകാർ നേരിട്ട സമരങ്ങൾ, ശക്തമായ സമരങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങളാണ് പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണമായിട്ടുള്ള ഘടകങ്ങൾ. ഇനി ജനങ്ങളെ സംഘടിപ്പിച്ച് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള കാരണം എന്താണ്? കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത്, വയനാടിന് മേൽ അവകാശവാദം ഉന്നയിച്ച്, ഇതൊക്കെയാണ് ജനങ്ങളെ സംഘടിപ്പിച്ച് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള കാരണം. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളിമല. ഇനി ഒന്നാം പഴശ്ശി വിപ്ലവം. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏതാണ്? 1793-97. ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനിക്ക് നൽകിയത് കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്കായിരുന്നു. പഴശ്ശിരാജയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്ത വിഭാഗങ്ങളാണ് നായർ സമുദായ അംഗങ്ങൾ, മാപ്പിളമാരെ, ഗോത്രജനത. അപ്പോൾ 1795 ജൂൺ 28 പഴശ്ശിരാജാവ് എല്ലാ നികുതി പിരിവും നിർത്തിവെപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് അധികാരത്തെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചു. കലാപകാരി എന്ന് സൂപ്പർവൈസർ പ്രഖ്യാപിച്ച ഇരുവഴിനാട് നമ്പ്യാർമാരിൽ ഒരാൾക്ക് അദ്ദേഹം അഭയം നൽകി. 1795 ജൂൺ 28 പഴശ്ശിരാജാവ് എല്ലാ നികുതി പിരിവും നിർത്തിവെച്ചുകൊണ്ട് ബ്രിട്ടീഷ് അധികാരത്തെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചു. കലാപകാരികളെന്ന് സൂപ്പർവൈസർ പ്രഖ്യാപിച്ച ഇരുവഴിനാട് നമ്പ്യാർമാരിൽ ഒരാൾക്ക് അദ്ദേഹം അഭയം നൽകി.
ഒന്നാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശി രാജാവിനെതിരെ പട നയിച്ച പ്രധാന ബ്രിട്ടീഷ് സേനാ തലവന്മാരാണ് ലഫ്റ്റനന്റ് ഗോർഡൻ, കേണൽ ഡോവ്, മേജർ ക്യാമറോൺ. എന്നിവർ 1797 മാർച്ച് 18 ആരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെയാണ് പെരീശുരത്തിൽ വെച്ച് പഴശ്ശിപ്പട ആക്രമിച്ചത്? മേജർ ക്യാമറോണിന്റെ നേതൃത്വത്തിലുള്ള. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായിട്ട് നിന്നത് ആരായിരുന്നു? ചിറക്കൽ രാജാവ്. 1797 അപ്പോൾ 1797 മാർച്ച് 18 മേജർ ക്യാമറോണിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പടയെ ആര് ആക്രമിച്ചു? പഴശ്ശിപ്പട ആക്രമിച്ചു അല്ലേ. അതിന് ആ ഈ ഒരു ബ്രിട്ടീഷുകാരും പഴശ്ശി രാജ്യം തമ്മിലുള്ള ഈ ഒരു സമരത്തിൽ ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവ് ആയിരുന്നു 1797. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് നോക്കാം. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 to 1805 കാലഘട്ടമാണ്. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത്. അതിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്ചിൽ. പഴശ്ശി രാജയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു കൈതേരി അമ്പുനായർ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഗറില്ല യുദ്ധതന്ത്രം അഥവാ ഒളിപ്പോര്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജയെ സഹായിച്ചത് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്ചൻ നേതാവായ തലക്കൽ ചന്തു, അത്തൻ ഗുരുക്കൾ. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ, വയനാട്ടിലെ കുറിച്ച നേതാവായ തലക്കൽ ചന്തു, അത്തൻ ഗുരുക്കൾ എന്നിവർ. എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത് 1802 പനമരം കോട്ട പിടിച്ചെടുത്തു. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പനമരം, വയനാട്ടിലെ പനമരത്താണ്. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവി ബേബർ. 1801 നവംബറിൽ ലഫ്റ്റനന്റ് എഡ്വേർഡിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് പടയാളികൾ പഴശ്ശിയുടെ ഒരു പ്രധാന സേനാനായകനായ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെ തടവിൽ പിടിക്കുകയും തൂക്കിലേറ്റുകയും ചെയ്തു. 1801 നവംബറിൽ ലഫ്റ്റനന്റ് എഡ്വേർഡിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് പടയാളികൾ പഴശ്ശിയുടെ ഒരു പ്രധാന സേനാനായകനായ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെ തടവിൽ പിടിക്കുകയും തൂക്കിലേറ്റുകയും ചെയ്തു. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു കേണൽ ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം 1805 നവംബർ 30. പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം മാവിലാംതോട്, വയനാട്. ഇനി പഴശ്ശിയുടെ പഴശ്ശി ഡാം കണ്ണൂർ, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി ഗുഹ മലപ്പുറം, പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി വയനാട്, പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ കണ്ണൂർ. പഴശ്ശി സ്മാരകം മാനന്തവാടി, പഴശ്ശി ഡാം കണ്ണൂർ, പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഗുഹ മലപ്പുറം, പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളി വയനാട്, പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ കണ്ണൂർ. ഇനി വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഭാഗം. മുല്ലതീര ദേശാഭിമാനി ആയിരുന്നു ആര്? വേലുത്തമ്പി തടവ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തലക്കുളം. അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. വേലുത്തമ്പിയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി. അദ്ദേഹത്തിൻ്റെ ജന്മദേശം തൽക്കുളം, കന്യാകുമാരി ജില്ലയിലെ തൽക്കുളത്താണ്. 1765 അദ്ദേഹത്തിൻ്റെ ജനനം. വേലുത്തമ്പിയുടെ തറവാട്ട് നാമം തലക്കുളത്ത് വീട്. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൻ്റെ ദിവാനായ വർഷം 1802. 1802 പ്രത്യേകത നമ്മളെന്താ പറഞ്ഞത്? എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷമാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂർ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്.
വേമ്പനാട്ട് കായലിലെ പാതിരാമണ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാനാണ് വേലുത്തമ്പി തടവ. വേമ്പനാട്ട് കായലിലെ പാതിരാമണ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാനാണ് വേലുത്തമ്പി തടവ. തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി തളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. 1802 തിരുവിതാംകൂർ പട്ടാള ലഹള നടന്നത്. തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച ദിവാനായിരുന്നു വേലുത്തമ്പി തളവ. രാജ്യത്തിന് വൻ തുക നൽകേണ്ടിയിരുന്ന മാത്തുത്തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കിയത് ആരായിരുന്നു? കേണൽ മെക്കാളെയായിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ചത് പാലിയത്തച്ഛനാണ്. അവർ കോഴിക്കോട് നമ്പൂതിരിയുമായും മൗറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരുമായും രഹസ്യമായിട്ട് അവർ ആശയവിനിമയം നടത്തി. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ചത് ആരാണ്? പാലിയത്തച്ഛനാണ്. 1808 ഡിസംബറിൽ വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛൻ്റെയും സംയുക്ത സൈന്യം മെക്കാളയുടെ ഭവനം ആക്രമിച്ചു. വേലുത്തമ്പിയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാനാണ് ഉമ്മിണിത്തമ്പി. വേലുത്തമ്പി തളവ ജീവത്യാഗം ചെയ്തത് 1809. വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രം ബ്രിട്ടീഷുകാർ വേലുത്തമ്പി തളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലമാണ് കണ്ണമൂല. ഇനി കുണ്ടറ വിളംബരം, അതായത് കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരിയായിരുന്നു വേലുത്തമ്പി തളവ. 1809 ജനുവരി 11, അതായത് 1984 മകരം ഒന്നിനാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. 1809 ജനുവരി 11 1984 മകരം 1 കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി തളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തു. സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ടറ വിളംബരം ഊന്നൽ നൽകിയിരുന്നത്. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡൻ്റാണ് കേണൽ മെക്കാളെ. കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം. 1809 ജനുവരി 15 കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം 1809 ജനുവരി 15 വേലുത്തമ്പി തളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി, പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ്. വേലുത്തമ്പി തളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരം. തിരുവനന്തപുരത്തെ ധനുവച്ചപുരത്താണ് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള കോളേജ് സ്ഥിതി ചെയ്യുന്നത്. VTMNSS കോളേജ് തിരുവനന്തപുരം. വേലുത്തമ്പി തളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിലാണ്. വേലുത്തമ്പിയുടെ ഓർമ്മയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2010 മെയ് 6 2010 മെയ് 6 വേലുത്തമ്പിയുടെ ഓർമ്മയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഇനി നമുക്ക് കുറിച്ച കലാപത്തെക്കുറിച്ചാണ് പറയുന്നത്. വട്ടത്തുപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് കുറിച്ച കലാപം. ആയിരത്തി 1812 കുറിച്ച കലാപം നടന്നത്. കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി അഥവാ രാമമൂപ്പനാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് ഇത് കുറിച്ച കലാപം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തി, ഈ നികുതി പണമായി അടക്കണമെന്ന് നിർബന്ധിച്ചു, അടയ്ക്കാൻ കഴിയാത്തവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതായിരുന്നു കലാപത്തിൻ്റെ കാരണം. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർ നടത്തിയിരുന്ന ഏത് തരം കൃഷിക്കാരനും ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത്, അതായത് വെട്ടിച്ചുട്ടുള്ള കൃഷി എന്നുള്ള ആ രീതിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചു. ഒരു മാസം കൂടി പിടിച്ച് നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയും
ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെയെന്ന് കുറിച്ച് കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ടി എച്ച് ബേബറാണ്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം പിടിച്ചെടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കുറിച്ച് കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8 പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു പ്രമുഖ നേതാവായ വെൺകലോൻ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു. പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു പ്രമുഖ നേതാവായ വെൺകലോൻ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു. ഇനി ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചത് 1812 മെയ് 1 1812 മെയ് 1 കുറിച്ച കലാപത്തിൽ കുറിച്ചരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പര്. കുറിച്ചരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പര്. കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ്. കേരളത്തിലെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം നിലവിൽ വന്ന ജില്ല കോഴിക്കോട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.